ഓം ശാന്തി 23/4/2023 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 14/4/1994 മുരളിയുടെ ടൈറ്റിലാണ് സ്നേഹത്തിൻ്റെ റിട്ടേണാണ് സ്വയം തന്നെ ടേൺ, അതായത് സ്വപരിവർത്തനം ചെയ്യുക. ഇന്ന് സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും മൂർത്തിയായ ബാബ്ദാദ തൻ്റെ 4 വശത്തുമുള്ള സ്നേഹി കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം സാകാരി കുട്ടികളുടെ സഭയുണ്ടോ അതിനേക്കാളും കൂടുതൽ ആകാരി കുട്ടികളുടെ സഭ കാണുന്നുണ്ട്. എല്ലാ സാകാര രൂപധാരികളും ആകാര രൂപധാരികളുമായ കുട്ടികളെ ബാബ്ദാദ സ്നേഹത്തിൻ്റെ ഭുജങ്ങളിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഭുജങ്ങൾ എത്ര വലുതാണ്! നാനാഭാഗത്തുമുള്ള എല്ലാ കുട്ടികളും ബാബ്ദാദയുടെ സ്നേഹത്തിൻ്റെ കരങ്ങളിൽ ഈ രീതിയിൽ മുഴുകിയിരിക്കുന്നു. എങ്ങനെയാണോ നദീസാഗരത്തിൽ മുഴുകുന്നത് അഥവാ ലയിക്കുന്നത്, അതുപോലെ സ്നേഹത്തിൻ്റെ ഭുജങ്ങൾ സ്നേഹസാഗരം പരിധിയില്ലാത്തതാണ്. എല്ലാ കുട്ടികളും സംഖ്യാക്രമത്തിലാണെങ്കിലും സ്നേഹത്തിൽ എല്ലാവരും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികളിലും ബാബ്ദാദയുടെ സ്നേഹമാണ് അടങ്ങിയിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ ശക്തിയിലൂടെയാണ് എല്ലാവരും മുന്നോട്ട് പറന്നുയരുന്നത്. സ്നേഹത്തിൻ്റെ വിമാനം എല്ലാവരെയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ബാബയുടെ സമീപത്തേക്ക് എത്തിക്കുന്നു. സ്നേഹത്തിൻ്റെ വിമാനം സെക്കൻഡിൻ്റെ ഗതിയിലാണ് ബാബയുടെ സമീപത്തേക്ക് എത്തിക്കുന്നത്. ജ്ഞാനം, യോഗം, ധാരണ ഇവയുടെ കാര്യത്തിൽ യഥാശക്തി നമ്പർ വൈസാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും സ്വയത്തെ നമ്പർ 1 തന്നെയാണ് അനുഭവം ചെയ്യുന്നത്. സ്നേഹം എല്ലാ കുട്ടികൾക്കും ബ്രാഹ്മണ ജീവിതം പ്രദാനം ചെയ്യുവാനുള്ള മുഖ്യമായ ആധാരമാണ്. അഥവാ എല്ലാ കുട്ടികളോടും നിരന്തര യോഗിയാണോ നിരന്തര ജ്ഞാനസ്വരൂപമാണോ എന്ന് ചോദിക്കുകയാണെങ്കിലോ, കേവലം ജ്ഞാനികളല്ല ജ്ഞാനസ്വരൂപമാണോ? അപ്പോൾ ചിന്തിക്കാം, നോക്കാം, പറയാം എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നു. നിരന്തരം ധാരണാസ്വരൂപമാണോ എന്ന് ചോദിച്ചാൽ എന്തു പറയും? ലക്ഷ്യം തീർച്ചയായും ഉണ്ട്, പക്ഷേ. എന്നാൽ നിരന്തരം സ്നേഹസ്വരൂപമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതെ എന്ന് പറയുന്നു. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും പാസ്സാണ്. ചിലർ പാസ് വിത്ത് ഓണറാണ്, ചിലർ പാസ്സാണ്. ഡബിൾ വിദേശികളും ഭാരതവാസികളും പാസ്സല്ലേ? സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വിജയിച്ചില്ലെങ്കിൽ ഒരിക്കലും ബാബയുടെ സമീപത്തേക്ക് വരാൻ സാധിക്കില്ല. ബാബയുടെ സമീപത്തേക്ക് വന്നു എന്നതിൻ്റെ തെളിവാണ് സ്നേഹത്തിൽ വിജയിച്ചു എന്നത്. സ്നേഹത്തിൻ്റെ അർത്ഥം തന്നെ ഇതാണ്: വിജയിക്കുക, സമീപത്തിരിക്കുക, ഓരോ പരിതസ്ഥിതിയെയും വളരെ സഹജമായും മറികടക്കുക എന്നത്. അപ്പോൾ എല്ലാവരും ഈ 3 പാസ്സല്ലേ? മറികടക്കാനും എളുപ്പം തന്നെയല്ലേ? അതോ മറികടക്കാൻ ഇടയ്ക്ക് സഹജം ഇടയ്ക്ക് ബുദ്ധിമുട്ട് അങ്ങനെയാണോ? ബാബയുടെ സമീപത്തിരിക്കുന്ന കാര്യത്തിൽ എല്ലാവരും നമ്പർ 1 ആണ്. എന്നാൽ കാര്യങ്ങളെ മറികടക്കുന്ന കാര്യത്തിൽ എല്ലാവരും നമ്പർ വൈസാണോ അതോ നമ്പർ 1 ആണോ? ആരും ഈ കാര്യത്തിൽ നമ്പർ 1 ആണെന്ന് പറയുന്നില്ലല്ലോ. പറയുന്നില്ല അർത്ഥം എന്തോ ഉണ്ടെന്നാണ്. എന്നാൽ സമയത്തിനനുസരിച്ച് സ്നേഹത്തിൻ്റെ ശക്തിയിലൂടെ മറികടക്കുക എന്നുള്ളതും വളരെ സഹജമായിരിക്കുകയാണ്. അതുപോലെ തന്നെ ആവണം. എങ്ങനെയാണോ സമീപത്തിരിക്കുക എന്നുള്ളത് സദാ സഹജമായിരിക്കുന്നത്, അതുപോലെ പാസ്സാവുക അർത്ഥം വിജയിക്കുക എന്നുള്ളതും സദാ സഹജം തന്നെയാണ്. എല്ലാവരും പാസ്സായി എന്ന പക്കാ നിശ്ചയമുണ്ടോ? കേവലം ചെയ്ത കാര്യം മാത്രം ആവർത്തിച്ചാൽ മതി. അത്രയും ദൃഢനിശ്ചയമുണ്ടോ? എല്ലാവരും ദൂരത്തു നിന്നുകൊണ്ട് സമീപത്ത് തന്നെയല്ലേ? ഹൃദയസിംഹാസനത്തിലാണ്. ചിലർ കണ്ണിലെ പ്രകാശമാണ്, ചിലർ ഹൃദയസിംഹാസനധാരിയാണ്. ഏറ്റവും സമീപത്തിരിക്കുന്നത് ഹൃദയവും നയനങ്ങളുമല്ലേ? താങ്കൾ എല്ലാവരും ഓം ശാന്തി ഭവനിലല്ല ഇരിക്കുന്നത്, എന്നാൽ ബാബ്ദാദയുടെ ഹൃദയസിംഹാസനത്തിൽ അഥവാ നയനങ്ങളിലെ പ്രകാശരത്നമായി മുഴുകിയിരിക്കുകയല്ലേ. മുഴുകിയിരിക്കുന്നവർ ഒരിക്കലും ദൂരെയാകില്ല. ഈ വർഷം എന്തു ചെയ്യും? സാധാരണ പറയാറുണ്ട് ഈ വർഷത്തെ മിലനത്തിന്റെ അന്തിമ അവസരമാണെന്ന്. എന്നാൽ അന്ത്യം ആദിയിലുള്ള സ്മരണ സഹജമായും നൽകാറുണ്ട്. ആദി അഥവാ ആരംഭം മധ്യത്തിലെ കാര്യങ്ങളെ സഹജമായും ഓർമ്മിപ്പിക്കാറുണ്ട്. എന്നാൽ അന്ത്യം ആദിയിലെ കാര്യങ്ങളെയാണ് ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഇത് അന്ത്യമല്ല, എന്നാൽ ആദിയാണ്. തീവ്രഗതിയോടെ പറക്കുന്നതിന്റെ ആരംഭം. അനാദി യാത്ര, അനാദി സ്വരൂപം ആത്മസ്വരൂപമാണ്. അപ്പോൾ അനാദി സ്വരൂപത്തിന്റെ ഗതി എങ്ങനെയായിരിക്കണം? വളരെയധികം വേഗത്തിലായിരിക്കണ്ടേ? ഇന്നത്തെ കാലത്ത് ഭിന്ന ഭിന്ന സയൻസിന്റെ സാധനങ്ങളെക്കാളും തീവ്രഗതിയായിരിക്കും. സയൻസിന്റെ സാധനങ്ങളുടെ ഗതിയെ സയൻസിലൂടെ തന്നെ അതിന്റെ വേഗത കുറയ്ക്കുവാനും സാധിക്കുന്നു, വേഗത കണ്ടുപിടിക്കുവാനും സാധിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ ഗതിയെ ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. ഈ കാര്യത്തിൽ തന്നെയാണ് സയൻസ് തോറ്റുപോകുന്നത്. എവിടെയാണോ സയൻസ് തോറ്റുപോകുന്നത്, അവിടെ സൈലൻസ് അഥവാ ശാന്തിയുടെ ശക്തിയിലൂടെ എന്താഗ്രഹിക്കുന്നുവോ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ആത്മീയ ശക്തിയുടെ പറക്കുന്ന ഗതിയെ തീവ്രമാക്കുന്നതിന്റെ ആരംഭം കുറിക്കൂ. അത് സ്വപരിവർത്തനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആരുടെയെങ്കിലും വൃത്തി പരിവർത്തനത്തിലാണെങ്കിലും അഥവാ വായുമണ്ഡലത്തിന്റെ പരിവർത്തനത്തിലാണെങ്കിലും അഥവാ സംബന്ധ സമ്പർക്കത്തിലെ പരിവർത്തനത്തിലാണെങ്കിലും തീവ്രഗതി കൊണ്ടുവരൂ. തീവ്രതയുടെ അടയാളമാണ് ചിന്തിച്ചു അപ്പോൾ തന്നെ സംഭവിച്ചു. അല്ലാതെ ചിന്തിച്ചിരുന്നു ഇനി സംഭവിച്ചോളും എന്ന് പറയരുത്. ചിന്തിച്ചതെന്തോ അത് തന്നെ സംഭവിക്കണം. സങ്കല്പം, വാക്ക്, കർമ്മം മൂന്നും ഒപ്പത്തിനൊപ്പം ശ്രേഷ്ഠമായിരിക്കണം. വ്യർത്ഥത്തെ അഥവാ തലക്കീഴായ സങ്കല്പത്തെ പരിശോധിക്കണം. എന്തുകൊണ്ടെന്നാൽ അതിന്റെ ഗതിയും തീവ്രമാകുന്നുണ്ട്. വ്യർത്ഥമായ സങ്കല്പം വന്ന ഉടൻ തന്നെ അത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. സങ്കല്പം, വാക്ക്, കർമ്മം ഒരുമിച്ച് ഫാസ്റ്റാകുന്നു. വ്യർത്ഥത്തിന്റെ ഗതിയുടെ ആവേശം കൂടുമ്പോൾ ബ്രാഹ്മണ ജീവിതത്തിന്റെ ശ്രേഷ്ഠ സങ്കല്പം, കർമ്മം, മര്യാദ, ബ്രാഹ്മണ ജീവിതത്തിന്റെ മഹാനത ഇവയെല്ലാം ഇല്ലാതാകുന്നു. വ്യർത്ഥത്തിന്റെ തീവ്രത സത്യതയുടെ ബോധത്തെ, യാഥാർത്ഥ്യത്തിന്റെ ബോധത്തെ സമാപ്തമാക്കുന്നു. പിന്നെ കുറച്ചു സമയത്തിന് ശേഷം ബോധം വരുമ്പോൾ ചിന്തിക്കുന്നു, ഇങ്ങനെ ചെയ്യരുതായിരുന്നു, ഇത് യാഥാർത്ഥ്യമല്ല. എന്നാൽ ആ സമയത്ത് തീവ്രത കൂടി നിൽക്കുമ്പോൾ യാഥാർത്ഥ്യത്തിന്റെ തിരിച്ചറിവ് മാറി തെറ്റായതിനെ യാഥാർത്ഥ്യമാണ് എന്നനുഭവം ചെയ്യുന്നു. അപ്പോൾ വ്യർത്ഥത്തിന്റെ ആവേശം ബോധത്തെ നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ ഈ വർഷം എല്ലാവരും വ്യർത്ഥത്തിൽ നിന്ന് ഇന്നസെന്റായി തീരൂ, അതായത് അവിദ്യരായി തീരൂ. എങ്ങനെയാണോ താങ്കൾ തന്റെ സത്യുഗി രാജധാനിയിലുണ്ടായിരുന്നത്, അപ്പോൾ വ്യർത്ഥത്തിൽ നിന്നും മായയിൽ നിന്നും ഇന്നസെന്റ് ആയിരുന്നു. അതിനാൽ ദേവാത്മാക്കളെ മഹാൻ ആത്മാക്കൾ എന്ന് പറയുന്നു. അതുപോലെ സ്വയത്തിൽ ആ സംസ്കാരത്തെ ഇമർജ് ചെയ്യൂ. വ്യർത്ഥത്തിന്റെ അവിദ്യാസ്വരൂപരായി തീരൂ. സമയം, ശ്വാസം, സങ്കല്പം, വാക്ക്, കർമ്മം സർവ്വത്തിലും, വ്യർത്ഥത്തിൻ്റെ അവിദ്യ അർത്ഥം ഇന്നസെൻ്റായി തീരും. വ്യർത്ഥത്തിൻ്റെ അവിദ്യ ഉണ്ടാകുമ്പോൾ ദിവ്യത സഹജമായും സ്വതവേയും അനുഭവപ്പെടുന്നു, അനുഭവം ചെയ്യിക്കുന്നു. ഇനി ഇങ്ങനെ ചിന്തിക്കരുത്, ഞാൻ പുരുഷാർത്ഥം ചെയ്യുകയല്ലേ എന്ന്. പുരുഷൻ അർത്ഥം ആത്മാവാണ് ഈ രഥത്തിലൂടെ ചെയ്യിക്കുന്നത്. അപ്പോൾ പുരുഷനായി ഈ രഥത്തിലൂടെ ചെയ്യിക്കണം. ഇതിനെയാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. പുരുഷാർത്ഥി ഒരിക്കലും നടക്കുകയല്ല, പറക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ പുരുഷാർത്ഥികൾ എന്ന് ഇവരെയാണ് പറയുന്നത്. ഒരു തവണ ചെയ്ത തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും പിന്നെ പുരുഷാർത്ഥത്തെ തൻ്റെ ആശ്രയമാക്കി മാറ്റുകയും ചെയ്യുക എന്നത് പുരുഷാർത്ഥമല്ല. യഥാർത്ഥ പുരുഷാർത്ഥിയായിരിക്കണം. സ്വഭാവവും സ്വാഭാവികമാകണം, അതായത് അതിസഹജം. അല്പകാല ആധാരങ്ങളുടെ ആശ്രയം ഏതെല്ലാമാണോ നാം അകറ്റി നിർത്തിയത്, ഈ അല്പകാല ആശ്രയങ്ങളുടെ തീരം വിടൂ. ഏതുവരെ ഈ തീരം വിടുന്നില്ലയോ അതുവരെയും ബാബയുടെ ആശ്രയം അനുഭവിക്കാൻ സാധിക്കില്ല. ബാബയുടെ ആശ്രയം ഇല്ലാത്തതിനാലാണ് പരിധിയുള്ള തീരങ്ങളെ ആശ്രയമാക്കി മാറ്റുന്നത്. അത് തൻ്റെ തന്നെ സ്വഭാവ സംസ്കാരങ്ങളാകാം, പരിതസ്ഥിതികളാകാം. അങ്ങനെ ഏതെല്ലാം തന്നെ തീരങ്ങളാണോ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ അല്പകാലത്തേക്കുള്ള, കാണാൻ മാത്രമുള്ള ചതിക്കുന്ന തീരങ്ങളാണ്. ഒരിക്കലും ചതിയിൽപ്പെട്ടു പോകരുത്. ബാബയുടെ ആശ്രയം കുടക്കീഴാണ്. അല്പകാലത്തെ കാര്യങ്ങൾ ചതിക്കുഴികളാണ്. മായയുടെ വളരെ മധുരമധുരമായ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വളരെയധികം കേട്ടുകഴിഞ്ഞു. എങ്ങനെയാണോ ദ്വാപരയുഗത്തിൽ ശാസ്ത്രങ്ങൾ നിർമ്മിക്കുന്നവർ കഥകൾ ഉണ്ടാക്കുന്നതിൽ സമർത്ഥർ, എത്ര മധുരമായ കാര്യങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാൽ അതുപോലത്തെ കാര്യങ്ങൾ അഥവാ കഥകൾ ഉണ്ടാക്കരുത്. കഥകൾ ഉണ്ടാക്കുന്നതിൽ എല്ലാവരും മിടുക്കരാണ്. കാര്യങ്ങൾ ഉണ്ടാക്കരുത്, കാര്യങ്ങളെ കാണരുത്, പരസ്പരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കരുത്. അപ്പോൾ എന്ത് ചെയ്യണം? ബാബയെ നോക്കൂ. ബാബയ്ക്ക് സമാനമായി തീരൂ. ബാബയ്ക്ക് സമാനം പ്രവർത്തിക്കൂ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ സെക്കൻഡിൽ തന്നെ അതിൻ്റെ കഥയുണ്ടാക്കുന്നതിൽ എല്ലാവരും സമർത്ഥരാണ്. എന്തുകൊണ്ടെന്നാൽ മായയുടെ ഗതിയും തീവ്രമാണ്. ഇത്രയും സുന്ദരമായ രൂപത്തിലാണ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ബാബയ്ക്കും ചിരി വരാറുണ്ട്. എന്നാൽ മറ്റുള്ളവർ ഇത് കേൾക്കുമ്പോൾ പ്രഭാവിതരാകുന്നു. ഇത് ശരിയാണല്ലോ, കാര്യങ്ങൾ ശരിയാണല്ലോ, നല്ലതാണല്ലോ എന്ന് ചിന്തിച്ച് സ്വയത്തെയും ശരിയെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ സമയത്തിൻ്റെ തീവ്രഗതിയെ മനസ്സിലാക്കി ഇപ്പോൾ ഈ തീരങ്ങളിൽ നിന്നെല്ലാം ഉപരിയായി പറന്നുയരൂ. ഈ അനേക പ്രകാരത്തിലുള്ള കാര്യങ്ങൾ വ്യർത്ഥത്തിൻ്റെ രജിസ്റ്റർ ഉണ്ടാക്കുന്നു. രജിസ്റ്ററിൽ കറ പുരണ്ടുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഇതിൽ നിന്നെല്ലാം അവിദ്യരായി മാറൂ. ഈ അവിദ്യയുടെ സ്വരൂപത്തിലൂടെയാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള സേവനത്തിൻ്റെ സ്ഥിതി സ്വതവേ തൻ്റെ മുന്നിലേക്ക് വരുന്നത്. ഈ വർഷത്തിലെ യഥാർത്ഥ പുരുഷാർത്ഥത്തിൻ്റെ പ്രത്യക്ഷ ഫലത്തിൻ്റെ അടയാളമായി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള സേവ താങ്കളുടെ മുന്നിലേക്ക് വരുന്നു. വ്യർത്ഥത്തെ നേരിടുന്നത് സമാപ്തമാക്കൂ. അപ്പോൾ സേവനത്തിൻ്റെ ഓഫർ താങ്കൾക്ക് മുന്നിലെത്തുന്നു. താങ്കൾ എല്ലാവരും അനേക വർഷങ്ങളായി സേവനത്തിന് നിമിത്തമായിരിക്കുകയാണല്ലോ. ഇപ്പോൾ മറ്റുള്ളവരെയും സേവനത്തിന് നിമിത്തമാക്കുന്ന സേവ ചെയ്യൂ. മറ്റുള്ളവർ മൈക്കുകളാകട്ടെ, താങ്കൾ അവർക്ക് ശക്തി അഥവാ മൈറ്റ് നൽകൂ. വളരെയധികം സമയം താങ്കൾ മൈക്കായില്ലേ? ഇനി മറ്റുള്ളവരെ മൈക്കാക്കുന്നതിൽ നിമിത്തമാകൂ. താങ്കൾ മൈറ്റ് അഥവാ ശക്തി നൽകൂ. താങ്കളുടെ മൈറ്റിലൂടെ മൈക്കുകൾ നിമിത്തമാകട്ടെ. ഇതിനെയാണ് പറയുന്നത് തീവ്രഗതിയോടെ പറക്കുക എന്നത്. എന്ത് ചെയ്യണം എന്ന് മനസ്സിലായോ? തീവ്രഗതിയോടെ പറക്കണമല്ലോ. അതോ ഇടയ്ക്ക് തീവ്രം ഇടയ്ക്ക് പതുക്കെ അങ്ങനെയാണോ? സദാ തീവ്രഗതിയുടെ വിമാനത്തിൽ പറന്നുകൊണ്ടിരിക്കൂ. കാർമേഘങ്ങളെ കണ്ട് പരിഭ്രമിക്കരുത്. ഈ കാര്യങ്ങളെയാണ് കാർമേഘമെന്ന് പറയുന്നത്. അതിനെ സെക്കൻഡിൽ മറികടക്കണം. വിധിയെ മനസ്സിലാക്കൂ. സെക്കൻഡിൽ വിധിയിലൂടെ സിദ്ധി പ്രാപ്തമാക്കൂ. ഒരു വശത്ത് തന്ത്രമന്ത്രങ്ങളുടെ ഫോഴ്സാണ്, മറുവശത്ത് താങ്കളുടെ വിധി സമ്പന്നമായ സിദ്ധിയുടെ ഫോഴ്സാണ്. തന്ത്രമന്ത്രങ്ങൾ അല്പകാലത്തേക്കുള്ളതും വിധിയിലൂടെയുള്ള സിദ്ധി സദാകാലത്തേക്കുമാണ്. ബാബ് ദാദ ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പാണ് ആഗ്രഹിക്കുന്നത്. സദാ മൻസാ വാച കർമ്മണ അർജുനന് സമാനം. ഞാൻ അർജുനനാണ്. ഞാൻ എന്താണോ ചെയ്യുന്നത് എന്നെ കണ്ട് മറ്റുള്ളവർ ചെയ്യുന്നു. ബ്രാക്കറ്റിൽ ദേഹബോധത്തിന്റെ ഞാനല്ല, ഞാൻ ശ്രേഷ്ഠ ആത്മാവാണ്. ആര് ചെയ്യുന്നുവോ അവരാണ് അർജുനൻ. അർജുനൻ അർത്ഥം അലൗകിക വ്യക്തി. ഇങ്ങനെയുള്ള ഗ്രൂപ്പാണ് ബാബ്ദാദ കാണുവാൻ ആഗ്രഹിക്കുന്നത്. കാര്യങ്ങളെ കാണരുത്, വ്യക്തികളെ കാണരുത്, മറ്റുള്ളവരുടെ വ്യർത്ഥം കാണരുത്. അവരാണ് അലൗകിക വ്യക്തി. സങ്കല്പം, വാക്ക്, കർമ്മം സർവ്വതിലും അലൗകികതയുടെ ദിവ്യതയുടെ തിളക്കമുണ്ടായിരിക്കണം. അവരാണ് അർജുനൻ. അർത്ഥം അലൗകിക വ്യക്തി. ഇങ്ങനെയൊരു ഗ്രൂപ്പ് ഈ വർഷത്തിലാണോ തയ്യാറാകുന്നത്, അതോ അടുത്ത വർഷത്തിലോ? ആരാണോ ഈ ഗ്രൂപ്പിൽ വരാൻ ആഗ്രഹിക്കുന്നത് അവർ കൈയുയർത്തു. എനിക്ക് ആയിത്തീരണം, അതായത് ഞാനാണ് അർജുനൻ. പിന്നീട് ഇങ്ങനെയുള്ള വാർത്തകൾ വരരുത്. എന്തു ചെയ്യാം, അറിയാതെ സംഭവിച്ചു പോകുന്നു, സാഹചര്യങ്ങൾ അങ്ങനെയാകുന്നു, സഹായം ലഭിക്കുന്നില്ല, ആശീർവാദം ലഭിക്കുന്നില്ല. ആർക്കാണോ കുറച്ചു സമയം വേണ്ടത് അവർ കൈയുയർത്തു. 1-2 മാസം വേണോ, അതോ 1 വർഷം വേണമോ? ഏതെല്ലാം തന്നെ ഗ്രൂപ്പാണോ വന്നിരിക്കുന്നത് അവരോട് ചോദിച്ച് റിസൾട്ട് കേൾപ്പിക്കണം. ടീച്ചേഴ്സ് ആദ്യമല്ലേ? എന്തുകൊണ്ടെന്നാൽ ആരാണോ നിമിത്തമാകുന്നത് അവരുടെ സൂക്ഷ്മ വായുമണ്ഡലം അഥവാ വൈബ്രേഷൻ തീർച്ചയായും ഉണ്ടാകുന്നു. 1,000,000 മടങ്ങ് പുണ്യവും ലഭിക്കുന്നു, 1,000,000 മടങ്ങ് നിമിത്തവുമാകുന്നു. മറ്റ് വാക്കുകളൊന്നും തന്നെ ഉപയോഗിക്കണ്ടല്ലോ. ടീച്ചർ ആയിത്തീരുന്നത് വളരെ നല്ലതാണ്. ഗദ്ദി ലഭിക്കുമല്ലോ, ദാദി ദീദിയുടെ ടൈറ്റിൽ ലഭിക്കുമല്ലോ. എന്നാൽ ഉത്തരവാദിത്വവും അത്രയും ഏറെയാണ്. ഈ വർഷത്തിൽ എന്തെങ്കിലും നവീനത കാണിക്കൂ. ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, അനേക തവണ കൈ ഉയർത്തിയതാണല്ലോ, പ്രതിജ്ഞയും ഒരുപാട് വർഷങ്ങൾ ചെയ്തതാണല്ലോ. ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ സൂക്ഷ്മത്തിലും വരരുത്, മറ്റുള്ളവരെ പ്രതിയും വരരുത്. ഈ സങ്കല്പവും നമ്മെ ലൂസാക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നതാണ്, ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയുള്ള സങ്കല്പങ്ങളും വൈബ്രേഷനും നമ്മെ ദുർബലമാക്കുന്നു. ദൃഢസങ്കല്പം ചെയ്യൂ, എന്നാൽ ദൃഢത തീർച്ചയായും സഫലത കൊണ്ടുവരുന്നു. ദുർബല സങ്കല്പത്തെ ജനിപ്പിക്കരുത്. അതിനെ പാലിക്കുന്നതിൽ ഒരുപാട് സമയം വ്യർത്ഥമായി പോകുന്നു. ഇതിന്റെ ഉത്പത്തിയും വളരെയധികം വേഗത്തിലുണ്ടാകുന്നു. 1 സെക്കൻഡിൽ തന്നെ 100 കണക്കിന് ഉൽപ്പന്നമാകുന്നു. അതിനെ പാലിക്കുവാൻ തന്നെ എത്ര സമയമാണ് എടുക്കുന്നത്? ഇല്ലാതാക്കുവാൻ പ്രയത്നിക്കുന്നു, സമയമെടുക്കുന്നു. ഇതിലൂടെ ബാബ്ദാദയുടെ വരദാനങ്ങളും ആശീർവാദങ്ങളും ലഭിക്കുന്നതിൽ വഞ്ചിതരാകുന്നു. സർവരുടെയും ശുഭഭാവനയുടെ ആശീർവാദങ്ങളിൽ നിന്ന് വഞ്ചിക്കപ്പെടുന്നു. ശുദ്ധ സങ്കല്പങ്ങളുടെ വലയം അഥവാ ബന്ധനം ഈ രീതിയിൽ ബന്ധിക്കൂ. സർവർക്കും വേണ്ടി ആര് എത്ര തന്നെ ദുർബലമാണെങ്കിലും അവർക്ക് വേണ്ടിയും ഈ ശുദ്ധ സങ്കല്പങ്ങളുടെ വലയം ഒരു കുടക്കീഴായി തീരണം, സുരക്ഷയുടെ മാർഗമായി തീരണം, കോട്ടയായി തീരണം. ശുദ്ധ സങ്കല്പങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഒരേ ഒരു ശുദ്ധവും ശ്രേഷ്ഠവും ശക്തിശാലിയുമായ സങ്കല്പത്തിന് എന്തത്ഭുതമാണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഈ വർഷം ചെയ്തു നോക്കൂ. ആദ്യത്തെ തവണ അഭ്യാസം ചെയ്യുമ്പോൾ യുദ്ധമുണ്ടാകും. വ്യർത്ഥ സങ്കല്പം ശുദ്ധ സങ്കല്പത്തെ മുറിക്കുന്നു. എങ്ങനെയാണോ പുരാണത്തിൽ പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധത്തിൽ ബാണം തൊടുക്കുന്നത് കാണിക്കുന്നില്ലേ? ഒരാളുടെ ബാണം മറ്റേയാളുടെ ബാണത്തെ വഴിയിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുന്നു. അതുപോലെ ഈ സങ്കല്പം സങ്കല്പത്തെ ഇല്ലാതാക്കുന്നു. എന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന ദൃഢസങ്കല്പമുള്ളവരുടെ കൂട്ടുകാരൻ ബാബയാണ്. സദാ വിജയത്തിൻ്റെ തിലകവുമുണ്ട്. ഇപ്പോൾ ഈ വിജയതിലകത്തെ ഇമർജ് ചെയ്യുകയാണെങ്കിൽ വ്യർത്ഥം സ്വതവേ തന്നെ ഇല്ലാതാകുന്നു. എന്നാൽ നമ്മൾ വ്യർത്ഥത്തിന് സമയം നൽകുന്നു. നമ്മൾ വ്യർത്ഥത്തെ ഇല്ലാതാക്കുന്നതിന് പകരം വ്യർത്ഥത്തിൻ്റെ പ്രഭാവത്തിൽ അകപ്പെട്ടു പോകുന്നു. സെക്കൻഡിലും കുറവ് സമയത്തിനുള്ളിൽ വ്യർത്ഥത്തെ നശിപ്പിക്കൂ. ശുദ്ധ സങ്കല്പത്താൽ വ്യർത്ഥത്തെ സമാപ്തമാക്കൂ. അപ്പോൾ എല്ലാവരുടെയും ശുഭസങ്കല്പത്തിൻ്റെ വായുമണ്ഡലത്തിൻ്റെ വലയം അത്ഭുതം ചെയ്ത് കാണിക്കും. ആദ്യമേ തന്നെ ഇങ്ങനെ ചിന്തിക്കരുത്, സംഭവിക്കുന്നില്ലല്ലോ, ഒരുപാട് ചെയ്യുന്നുണ്ട്, ഒരുപാട് കേൾക്കുന്നുണ്ട്, നല്ലതായി അനുഭവപ്പെടുന്നുമുണ്ട്, എന്നാൽ സംഭവിക്കുന്നില്ല. ഈ വ്യർത്ഥ വായുമണ്ഡലവും ദുർബലമാക്കുന്നു. സംഭവിക്കുക തന്നെ വേണം. ഈ ദൃഢത വയ്ക്കൂ, പറക്കൂ. എന്നാൽ ആദ്യം സ്വയത്തിനു മേൽ ശ്രദ്ധ വയ്ക്കണം. സ്വയത്തിനു മേലുള്ള ശ്രദ്ധ അഥവാ അറ്റൻഷൻ തന്നെയാണ് ടെൻഷൻ ഇല്ലാതാക്കുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഇനി ആരെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ വീണ്ടും സംഭവിക്കുക തന്നെ ചെയ്യുന്നു. ആദ്യവും ഞാൻ പ്രതിജ്ഞ ചെയ്തതാണ്, ഇങ്ങനെയുള്ള വാക്കുകൾ ഒന്നും തന്നെ കേൾക്കരുത്, ഇങ്ങനെയുള്ള ദുർബലതകൾക്ക് കൂട്ടുനിൽക്കരുത്, ബാബയുടെ കൂട്ടുകാരനായി മാറൂ. അഥവാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും കേൾപ്പിക്കുകയാണെങ്കിൽ പരസ്പരം പറയില്ലേ, ശുഭം മാത്രം പറയൂ, ചിന്തിക്കൂ എന്ന്. ശരി, എല്ലാവരും സന്തുഷ്ടരല്ലേ? എല്ലാവരോടും സംസാരിച്ചില്ലേ? ഇതും ബാബയുടെ സ്നേഹമാണ്. സ്നേഹിയുടെ അടയാളമാണ്. അവർ സ്നേഹിക്കുന്നവരുടെ കുറവുകളെ കാണുവാൻ സാധിക്കില്ല. സ്നേഹിക്കുന്നവരുടെ തെറ്റിനെ തൻ്റെ തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. ബാബയും മക്കളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തൻ്റെ കാര്യമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ സ്നേഹികൾ സമ്പന്നവും സമാനവും സമ്പൂർണവുമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും സ്നേഹത്തിൽ ബാപ്ദാദയോട് ഒരു വാക്ക്, അത് ഹൃദയത്തിൽ നിന്നാകാം, ഗീതത്തിലൂടെയാവാം, വാക്കുകളിലൂടെയും ആകാം, സങ്കല്പത്തിലൂടെയാണെങ്കിലും ബാബയോട് കാണിക്കുന്നു. ബാപ്ദാദ എല്ലാവരുടെയും കേൾക്കുന്നുമുണ്ട്. എല്ലാവരും ഒരു കാര്യം വളരെയധികം തവണ പറയുന്നുണ്ട്. ബാബയുടെ സ്നേഹത്തിന് പകരമായി എന്താണ് നൽകേണ്ടത്? എന്തുകൊണ്ടെന്നാൽ ബാബ നിങ്ങളെ എന്തിൽ നിന്ന് എന്താക്കിയാണ് മാറ്റുന്നത്? കോടിയിൽ ചിലരും അച്ചിലരിൽ ചിലരുമായി മാറിയല്ലോ. ഇതിലെല്ലാവരും പാസല്ലേ? ബാബ എന്താണ് പകരമായി ആഗ്രഹിക്കുന്നത്? സ്വയത്തെ പരിവർത്തനപ്പെടുത്തുക. ഇതാണ് റിട്ടേൺ. മനസ്സിലായോ? ഇതാണ് റിട്ടേൺ. ഇത് ചെയ്യുവാൻ സാധിക്കില്ലേ? സ്നേഹത്തിനു പകരമായി ഇത് ചെയ്യാൻ കഴിയില്ലേ? അതോ പറയാൻ മാത്രമുള്ള സ്നേഹമാണോ ബാബയോടുള്ളത്? സ്നേഹത്തിൽ ത്യാഗം ചെയ്യുവാൻ തയ്യാറല്ലേ? ബാബ എന്താജ്ഞയാണോ നൽകുന്നത് അതനുസരിക്കാൻ തയ്യാറാണോ? സ്നേഹത്തിൽ എല്ലാവരും 100% അതോ അതിലും കുറവാണോ? സ്വയത്തെ പരിവർത്തനപ്പെടുത്താൻ തയ്യാറാണോ? സ്നേഹത്തിന് പിന്നിൽ ഇത് ത്യാഗമാണോ അതോ ഭാഗ്യമാണോ? ഭക്തർ ശിരസ് ഛേദിക്കുവാൻ വരെ തയ്യാറാണ്. താങ്കൾ രാവണന്റെ ശിരസ് ഛേദിക്കാൻ തയ്യാറാണോ? ശരീരത്തിന്റെ ശിരസല്ല, രാവണന്റെ ശിരസ്. 5 ശിരസുകളും മുറിക്കുമോ, അതോ 1-2 ബാക്കി വെക്കുമോ? കുറച്ചു ദുർബലതയുടെ ശിരസുകൾ വെക്കുമോ? 5 ഇല്ലെങ്കിൽ 6 കാണിക്കുന്നുണ്ടല്ലോ അവിവേകത്തിന്റെ, അത് വെക്കുമോ? ശരി, നാനാഭാഗത്തുമുള്ള മനസ്സിന്റെ വിമാനത്തിൽ പറക്കുന്ന മധുബൻ നിവാസി അവ്യക്ത രൂപധാരി ആത്മാക്കൾക്ക്, അതിനോടൊപ്പം സങ്കല്പങ്ങളുടെ വിമാനത്തിലൂടെ മധുബനിലേക്ക് എത്തിച്ചേർന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, നാനാവശത്തുമുള്ള സർവശ്രേഷ്ഠ സ്നേഹികളായ ആത്മാക്കൾക്ക്, സ്നേഹത്തിൽ ത്യാഗത്തിന്റെ ഭാഗ്യത്തെക്കുറിച്ചുള്ള ശ്രേഷ്ഠ സങ്കല്പം വയ്ക്കുന്ന ആത്മാക്കൾക്ക് സദാ A1 സങ്കല്പത്തെ പ്രത്യക്ഷ ജീവിതത്തിൽ കാണിക്കുന്ന സമീപ ആത്മാക്കൾക്ക് ബാബ്ദാദിയുടെ സ്നേഹസ്മരണയും ഓരോ ഭിന്ന ഭാരതദേശത്തെ അഥവാ വിദേശത്തെ ഓരോ കുട്ടികളെയും തന്റെ പേര് സഹിതം വിശേഷത സമ്പന്നമായ സ്നേഹസ്മരണയും നമസ്തേയും. വരദാനം അഭ്യാസത്തിന്റെ വ്യായാമത്തിലൂടെ സൂക്ഷ്മ ശക്തികളെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുന്ന ശക്തിസമ്പന്നരായി ഭവിക്കട്ടെ. ബ്രഹ്മാവാകുന്ന അമ്മയ്ക്ക് തന്റെ കുട്ടികളോട് ആത്മീയ മമത്വമുണ്ട്. അതിനാൽ സൂക്ഷ്മ സ്നേഹത്തിന്റെ ആഹ്വാനത്തിലൂടെ കുട്ടികളുടെ സ്പെഷ്യൽ ഗ്രൂപ്പ് വദനത്തിൽ ഇമർജ് ചെയ്ത് ശക്തികളുടെ ടോണിക് കഴിപ്പിക്കുന്നു. എങ്ങനെയാണോ ഇവിടെ നെയ് കഴിപ്പിച്ചിരുന്നത്, അതിനോടൊപ്പം വ്യായാമവും ചെയ്യിപ്പിച്ചിരുന്നത്, അതുപോലെ വദനത്തിലും നെയ് കുടിപ്പിക്കുന്നുണ്ട്. അതായത് സൂക്ഷ്മ ശക്തികളുടെ കാര്യങ്ങൾ നൽകുന്നു, അഭ്യാസത്തിന്റെ വ്യായാമവും ചെയ്യിപ്പിക്കുന്നു. 3 ലോകങ്ങളിലും ഭ്രമണം ചെയ്യാനുള്ള മത്സരവും ചെയ്യിക്കുന്നു. ഇതിലൂടെ വിശേഷ സത്കാരം ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നു. ഇതിലൂടെ എല്ലാ കുട്ടികളും ശക്തി സമ്പന്നമായി തീരുന്നു. സ്ലോഗൻ: സ്വമാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാക്കൾ മറ്റുള്ളവർക്കും അംഗീകാരം നൽകി അവരെയും മുന്നോട്ടുയർത്തുന്നു. ഓം ശാന്തി.